പാലക്കാട് ഷൊർണൂർ നഗരസഭയിലെ കുരുവക്കാട് ചോല ബണ്ട് തകർന്നത് മൂലം കൃഷി ഇറക്കാനാവാതെ ദുരിതം അനുഭവിക്കുകയാണ് ഒരു കൂട്ടം നെൽകർഷകർ. 2018 പ്രളയത്തെ തകർത്ത ബണ്ട് ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. കർഷകർ താൽക്കാലികമായി കിട്ടിയ ബണ്ട് തകർന്ന് ഞാറുപാകിയ പാടങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായി. 2018 പ്രളയത്തിലാണ് ഷൊർണൂർ കുരുവക്കാട് ചോല ബണ്ട് തകർന്നത്. തുടർന്ന് പുനർനിർമ്മാണത്തിനായി 20 ലക്ഷം രൂപ ഷൊർണൂർ നഗരസഭ നീക്കിവെച്ചെങ്കിലും നിർമ്മാണം ആരംഭിച്ചില്ല. ഇതോടെ കഴിഞ്ഞ കുറച്ചു വർഷമായി മണ്ണ് ചാക്കിൽ നിറച്ചാണ് കർഷകർ പാടത്തേക്കൊഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ചാക്കുകളും ഒലിച്ചുപോയി. വയലുകളാകെ വെള്ളത്തിൽ മുങ്ങി. രണ്ടാം വിള നടീൽ പൂർത്തിയാക്കിയ വയലുകളാണ് വെള്ളത്തിനടിയിലായത്. കുറുവക്കാട്ട് ചോല ബണ്ട് തകർന്നതിൻ്റെ ആ ബണ്ടും കല്ലും മണ്ണും എല്ലാം കർഷകരുടെ പാടങ്ങളിൽ ഉള്ള കാരണം ഈ രണ്ടാം വിള കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ ഫണ്ട് പാസ്സാക്കിയെന്നല്ലാതെ ഇതുവരെ അതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. അത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത എന്നാണ് പറയുന്നത്. കാരണം കർഷകർക്ക് വേണ്ടി ആവശ്യങ്ങൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാതെ അവർ ഈ ഡാറ്റാ ബാങ്ക് നികത്തി വൻകിട ഭൂമി മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഇടപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പാടശേഖരങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് ഇത് പാടശേഖരങ്ങളെ ഇങ്ങനെ സഹായിക്കാത്തതെന്നുള്ളൊരു സംശയം കൂടി ഇതിൽ നമ്മൾ കർഷകർ എന്നുള്ള നിലയിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബണ്ട് പൊട്ടി ഒഴുകുന്ന വെള്ളം വയലിൽ നിന്നും കൃത്യമായി ഒഴിഞ്ഞു പോകുന്നില്ലെന്നും കർഷകർ പറയുന്നു. പ്രദേശത്തെ 20 ഏക്കറോളം വരുന്ന വയലുകളിലാണ് ബണ്ട് പൊട്ടിയത് തലവേദന സൃഷ്ടിക്കുന്നത്. വയലുകളിലേക്ക് വെള്ളം വരുന്നത് തടഞ്ഞു നിർത്താൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്.